ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെല്ലാം ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണല്ലേ പി എസ് സി ഇനി പരീക്ഷകളെല്ലാം രണ്ട് രീതിയിലാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾ പ്രിലിംസ് മെയിൻസ് എന്ന രീതിയിലാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇനി ആദ്യമായിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലാണ് ആദ്യത്തെ പരീക്ഷ നടത്തിയിട്ടുള്ളത്. കാരണം ഇന്ന് പി എസ് സിയുടെ ചെയർമാൻ തന്നെ ഈ കാര്യം തീരുമാനിച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെയാണെന്നുള്ളത്, കാരണം 10 + 2 ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് എന്നീ 3 കാറ്റഗറികളിലായിട്ടാണ് മെയിൻ എക്സാംസുകൾ, ഏത് 2-tier എക്സാംസുകൾ, നമ്മൾ എസ് എസ് സി പരീക്ഷകളൊക്കെ കാണാറുള്ള സി ജി എൽ കമ്പൈൻ ഗ്രാജുവേഷൻ ലെവൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ കെ എസിന് കണ്ടില്ലേ പ്രിലിംസ് മെയിൻസ് ആ ഒരു രീതിയിലുള്ള പരീക്ഷകളാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എസ് എസ് എൽ സി എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൽ ഡി സി പരീക്ഷ ഓക്കെ, അതായിരിക്കും നിങ്ങളെന്ന് മുമ്പിലുണ്ടാകുക. എസ് എസ് എൽ സി പിന്നീട് +2 പിന്നീട് ഡിഗ്രി എന്ന രീതിയിലാണ് നടത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ വ്യക്തതയോട് കൂടിയിട്ട് നോക്കിക്കോളൂ. കാരണം ഇനി അടുത്ത ഡിസംബർ മാസത്തോട് കൂടിയിട്ടാണ് എസ് എസ് എൽ സി എന്ന രീതിയിൽ നടത്താൻ പോകുന്ന പരീക്ഷകളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് തളർന്ന് പിന്നോട്ട് പോവാതെ എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകുന്ന രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ചെയ്തു പോവുക. കാരണം വെച്ചാൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ടെൻഷൻ അടിച്ച് നിങ്ങൾ പഠനത്തിൽ നിന്ന് നിർത്തി പോവാതിരിക്കുക. കാരണം വളരെ സിമ്പിൾ തന്നെയാണ്, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്റ്റീവ് രൂപത്തിൽ ഏത് എന്നതാണ് വരുന്നത്. പിന്നീട് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം, നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ അകത്തുള്ള ആ ഒരു റൈറ്റിംഗ് എസ്സേ റൈറ്റിംഗ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാനുള്ള ചാൻസ് ഉണ്ടാകും. കാരണം എന്താ, ഇന്ത്യയിലുള്ള സിവിൽ സർവീസ് പരീക്ഷകൾ വരെ മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആ ഒരു കാര്യം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് മര്യാദക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പിന്തിരിഞ്ഞ് പോവാതെ മുന്നോട്ട് തന്നെ ഓരോ നിമിഷവും നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ട്, അതിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം. തളരേണ്ട ആവശ്യമില്ല, നമുക്ക് മലയാളത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ എഴുതാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. പക്ഷേ നിങ്ങൾ പരീക്ഷ ഡിസംബർ മാസത്തോട് കൂടിയിട്ട് വരുന്നുണ്ട്. ഇനിയും നിങ്ങൾ തമാശ രൂപേണ നടക്കുന്നവരൊക്കെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഓർത്തോളൂ. നമുക്ക് വന്നിരിക്കുന്ന 8-ൻ്റെ പണി എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ നമുക്ക് ആ പണി ചിരിച്ചുകൊണ്ട് തന്നെ നേരിട്ട് കാണിച്ച് വിജയിച്ചു കൊടുക്കാൻ സാധിക്കണം. അതാണ് ഒരു ധീര യോദ്ധാവിൻ്റെ, അല്ലാതെ പിന്തിരിഞ്ഞു പോകുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്റ്റീവ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്, താങ്ക് യു.